ശ്രീ ജോണി, താങ്കൾ ആ വിലങ്ങാട് പ്രദേശത്തുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ആ പ്രദേശത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി? സാറേ, ഞാൻ ഈ പ്രദേശവാസിയാണ്. എന്റെ ചുറ്റുവട്ടമുള്ള ഒരു 25 വീടുകള് ഇതിന്റെ ഭീഷണിയിലാണ് ഇപ്പോ ഉള്ളത്. രാത്രി 12 ആദ്യത്തെ ഉരുൾ ഇവിടെ പൊട്ടുന്നത്, ഇന്നലെ രാത്രി 12. അപ്പൊ തന്നെ ഇതിന്റെ മെസ്സേജ് എല്ലാ ഭാഗത്തേക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ട് ഈ വീടുകളിലുള്ള ആൾക്കാരെ ഞങ്ങൾ തന്നെ അടുത്തടുത്ത വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. പക്ഷെ മഞ്ഞച്ചീളി അങ്ങാടി അടിച്ചുപാറയിൽ നിന്ന് വന്ന ഉരുൾ പൊട്ടിയിട്ട് മഞ്ഞച്ചീളി അങ്ങാടി 2 8 വീടുകൾ, കോൺക്രീറ്റ് ഇട്ട 8 വലിയ വീടുകൾ നിശേഷം തകർന്ന് ഒലിച്ചുപോയി. കേൾക്കുന്നുണ്ട് സാർ? ആളുകൾ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആളുകളെല്ലാം തന്നെ സുരക്ഷിതരാണല്ലോ അല്ലേ? ആൾക്കാരെ അന്നേരം തന്നെ മാറ്റിക്കൊണ്ട് സുരക്ഷ. ഒരാള് ഞങ്ങൾക്ക് ഈ ഉരുൾപൊട്ടൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഓടി വന്ന ഒരു റിട്ടയർഡ് മാഷ് മിസ്സിംഗ് ആണ്. ഇതുവരെ ഇവിടെ അയാളെ രക്ഷിക്കാൻ പറ്റിയില്ല. പുള്ളി ഒരു ഉരുൾ വരുന്ന കണ്ടൊരു പീടി ഒരു കടത്തിന്നെ കയറി നിന്നു. അപ്പൊ കടയും നിന്ന സ്ഥലം അടക്കം ഉരുൾ പൊട്ടി അദ്ദേഹത്തെ ഒലിച്ചു പോയിട്ട് ഒരു വിവരമില്ല. ഒരു പ്രദേശം മൊത്തം വെള്ളം. അദ്ദേഹത്തിന്റെ പേരും വിവരങ്ങളും ഒന്ന് പങ്കുവയ്ക്കാമോ? സാറിന്റെ പേര് മാത്യു കെ എ കുളത്തിങ്കൽ. മാഷാ മാത്യു മാഷ് കുളത്തിങ്കൽ. മാത്യു കെ എ കുളത്തിങ്കൽ ആ ആളെയാണ് അവിടെ കാണാതായിരിക്കുന്നത്. ആ മിസ്സായിരിക്കുന്ന അദ്ദേഹം. ബാക്കി താങ്കൾ അടക്കമുള്ള എല്ലാവരും സുരക്ഷിതരാണെന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മറ്റെന്തൊക്കെ നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്? ആ ഇവിടെ 8 വീടുകൾ നിശേഷം, 8 വീടുകൾ കോൺക്രീറ്റ് വലിയ വലിയ വീടുകൾ നിശേഷം വെള്ളം എടുത്തുപോയി. അവിടെ ഇപ്പൊ വീടെന്ന് പറയുന്ന സ്ഥലം ഒരു ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് സീറോ ആയിപ്പോയി. അത്ര ഭയങ്കരമായ അതിഭീകരമായ ഉരുൾപൊട്ടലാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു 4-5 വാഹനങ്ങള്, ഒരു അങ്ങാടിയിലുള്ളൊരു കട, 2 ഒരു പള്ളി ഗ്രോട്ടോ, അങ്ങനെയുള്ള മുഴുവൻ സംഭവങ്ങളും ഇവിടുന്ന് തൂത്തു മാറ്റപ്പെട്ടു. ടൗണ് തന്നെ അങ്ങാടി തന്നെ നമുക്ക് തിരിയാത്ത രീതിയിലായിപ്പോയി. ഇന്നലെ എത്ര മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്? രാത്രി ആദ്യത്തെ ഉരുൾപൊട്ടൽ സാറേ 12:30. 12:30 തുടങ്ങിയ സംഭവം 2 വരെ മാറി മാറി 8 ഉരുൾ പൊട്ടി. 8. അപ്പൊ നമ്മൾ ഈ സംവിധാനം ഇവിടുത്തെ മനോരമ ന്യൂസ് അങ്ങനെയുള്ള വാർത്താ ചാനലിൽ ഇവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നു. ന്യൂസ് ഏജൻസിനൊക്കെ വിളിച്ചു പറഞ്ഞു. അവരപ്പറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ പരസ്പരവും വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കുകയും കൈമാറുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും സുരക്ഷിതമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അല്ല, മാറാൻ കഴിഞ്ഞാൽ ഇതുവരെ ഒരു സർക്കാർ സംവിധാനങ്ങളോ ഒരു 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 മാധ്യമ സംവിധാനങ്ങളോ ഒന്നും ഈ പ്രദേശത്ത് ഇത്രയും നേരമായിട്ട് നേരമ്പത്തിൽ ഞങ്ങളൊക്കെ കക്കൂസി പോവോ മൂത്രം ഒഴിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാണ്ട് ഞങ്ങളിങ്ങനെ ആശങ്കാവില്ല. ഒരു ചാനൽ സംവിധാനമോ സർക്കാർ സംവിധാനമോ ഇതുവരെ ഈ നാട്ടിലെത്തിയിട്ടില്ല. അപ്പൊ അത് ഭയങ്കര സങ്കടകരമായ കാര്യം. അപ്പൊ വയനാട്ടില് വലിയ സംഭവങ്ങളും ദുരന്തങ്ങളും നടന്നുകൊണ്ട് ചാനൽ സംഭവങ്ങൾ മുഴുവൻ കവറേജ് മുഴുവൻ അങ്ങോട്ടായിപ്പോ. ഇവിടെ എന്തോ ഒരു ഉരുൾ പൊട്ടി വിലങ്ങാട് ഉരുൾ ഭീഷണിയിൽ നിന്ന് മാത്രം ഒരു വാർത്തയല്ലാണ്ട് ഇതുവരെ ഒരു ചാനലും ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഏഷ്യാനെറ്റ് ന്യൂസുകാർ ഇപ്പൊ 9 എന്നെ വിളിച്ചു. അത് എന്റെ ഒരു മോൻ എറണാകുളത്ത് നിന്ന് ഹൈബിയുടനുമായിട്ട് സംസാരിച്ചപ്പോ അവിടുന്ന് ബന്ധപ്പെട്ടെങ്കിലും എന്നെ വിളിച്ചു. അതെ, തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു ദുരന്തത്തിന്റെ നടുവിലാണ് കേരളം നിൽക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്തെ ആ അവസ്ഥ നമ്മൾ കുറച്ച് കാണുകയല്ല എങ്കിൽ പോലും എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയനാട് വലിയൊരു ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം സർക്കാർ സംവിധാനങ്ങൾ കൂടുതലായി അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും വിലങ്ങാട്ടിലേക്കും തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ ഉണ്ടാകും. നമ്മൾ എല്ലാ പ്രദേശത്തെയും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണുള്ളത്. ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ശ്രീ ജോണി, എന്തായാലും നന്ദി പ്രതികരിച്ചതിന്. റിയാസ്, അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഒരാളെ കാണാനില്ല എന്നുള്ളൊരു വിവരമാണ് ജോണി ആ പ്രദേശത്ത് നിന്ന് പങ്കുവയ്ക്കുന്നത്. പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ജോണി പറഞ്ഞത് വളരെ ഒരു വസ്തുതാപരമായ ഒരു കാര്യമാണ്. കാരണം ആ വിലങ്ങാട് പ്രദേശത്തെ നാശനഷ്ടത്തിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ പോകുന്ന 2 ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മതി. ഒരു ജീപ്പ് തകർന്നു കിടക്കുന്ന ഒരു ജീപ്പ്, തകർന്നു കിടക്കുന്ന ഒരു പ്രദേശം. ജോണി പറഞ്ഞതുപോലെ അവിടുത്തെ കടകൾ കാണാനില്ല, പള്ളിയുടെ ഗ്രോട്ടോ കാണാനില്ല, മറ്റ് സംവിധാനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനാകാത്ത വിധത്തിൽ പുതിയ ആ ദൃശ്യം നമ്മൾ കാണുമ്പോൾ അത്രയധികം വലിയ വ്യാപ്തിയിലാണ്. 8 ഉരുൾപൊട്ടുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങേയറ്റം വലിയ വ്യാപ്തിയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഇല്ലാതിരുന്നത്. അപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ നാട്ടുകാരനായ റിട്ടയേർഡ് അധ്യാപകൻ കുളത്തിങ്കൽ മാത്യു എന്ന കെ മാത്യുവിനെ കാണാനില്ല, അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു വാർത്ത കൂടി വരുന്നു. മേപ്പാടിയിലെ ദുരന്തം ആളുകളുടെ ജീവനെടുത്തപ്പോൾ, നിരവധി പേരുടെ ജീവനെടുത്തപ്പോൾ, ഇവിടെ ആളുകളുടെ ജീവൻ നിലവിലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു ആശ്വാസം മാത്രമാണുള്ളത്. പക്ഷേ വലിയ നാശനഷ്ടമാണ് ഇവിടെ അതും വിതച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോണി പറഞ്ഞതുപോലെ എല്ലാ ദുരന്തങ്ങളും ഏറെ വിലമതിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാത്തിനും വില കൽപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ജോണി ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ ജോണി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
എൻ ഡി ആർ എഫിന്റെ സംഘം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം എൻ ഡി ആർ എഫ് സംഘം എത്തും എന്നുള്ള വിവരം സർക്കാർ സംവിധാനത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും ആശങ്കാകുലരാകരുത്, ജാഗ്രതയോടുകൂടി നിൽക്കുക. ഈ മഴ തുടരുന്നുണ്ട്, മഴ ശക്തമാകുന്നുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ ശക്തമാവുകയാണ്. അതുകൊണ്ട് ജാഗ്രത പുലർത്തുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട് ബാണാസുര സാഗർ ഡാം തുറന്നിട്ടുണ്ട്. കോഴിക്കോട് കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പുഴകളിലെ ജലനിരപ്പ് കൂടും. ഈ തീരദേശങ്ങളിൽ ഒരു അപ്ഡേറ്റ് വരുന്നത് പോലീസ് കൺട്രോൾ റൂമിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കുന്നത്. ഫോൺ നമ്പർ ഇങ്ങനെയാണ്: 9497900402. ഒരു ലാൻഡ് ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട്: 04712271566. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല IGയും കണ്ണൂർ DIGയും അല്പസമയത്തിനുള്ളിൽ വയനാടെത്തും. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ക്രമസമാധാന വിഭാഗം AdGPക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. കേരള ആംഡ് പോലീസ്, 4-5 ബറ്റാലിയനുകൾ, മലബാർ സ്പെഷ്യൽ പോലീസ് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വയനാട്ടേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിലുണ്ട്. മലപ്പുറം ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായും പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് ആസ്ഥാനത്തേക്ക് അറിയിക്കുന്നുണ്ട്. പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ദുരിതബാധിത പ്രദേശത്തെ തിരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനായി കൺട്രോൾ റൂമിൽ ആവശ്യത്തിന് പോലീസുകാരെയും വിന്യസിച്ചിട്ടായിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത്. റിയാസ്, ആ വിവരം കൂടി